വൈക്കം തൈപ്പറമ്പിൽ അൻസാർ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിൽ കഴിയുന്നു. അടിയന്തരമായി സഹായം ആവശ്യമെന്നിരിക്കെ സുമനസ്സുകൾ കൈകോർത്തിരിക്കുകയാണ്. പിതാവിന്റെ സഹായാഭ്യർത്ഥന ഒരു നാടാകെ ഏറ്റെടുത്തിരിക്കുന്നു. റാന്നി വൈക്കം തൈപ്പറമ്പിൽ ഷംസുദ്ദീന്റെ 20 വയസ്സുള്ള മകൻ അൻസാർ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കുകളോടെ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. 40 ലക്ഷം രൂപ അടിയന്തരമായി ചികിത്സയ്ക്ക് ആവശ്യമായ സാഹചര്യത്തിലാണ് പിതാവ് ഷംസുദ്ദീൻ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ളത്. പിതാവിന്റെ ഈ അഭ്യർത്ഥനയിൽ ഒരു നാടാകെ കൈകോർത്തിരിക്കുകയാണ്. അൻസാർ ചികിത്സാ സഹായത്തിനായി ഫൈസൽ എസ് ചെയർമാനും പി കെ ബിനു കൺവീനറും സാബു പി ജോയി ട്രഷറാറുമായി സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. മറ്റൊരു തരത്തിൽ നടത്താനായിട്ട് സാധിക്കുന്നില്ല. പഴുപ്പ് നല്ലതായിട്ട് ബാധിച്ചിട്ടുണ്ട്. തുടർന്ന് തന്നെ ബാധിച്ച ഉപയോഗത്തിൽ പോലും കാലത്ത് പ്രത്യേകിച്ചും മറ്റേ കാലത്തെ മറ്റൊരു കുഴപ്പമൊന്നുമില്ല. നിലവിൽ ഇൻഫെക്ഷൻ വിഭാഗം ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. അവിടെ അവർ ജസ്റ്റ് പറയുന്നു, ഉത്തരവ് അടയ്ക്കാൻ പറയുന്നു, അടുത്ത ദിവസം നടന്നു. ഇപ്പോഴേ സംശയം അവിടെ നിന്നിപ്പം തിരിച്ചിട്ടുണ്ട് രാവിലെ. അപ്പോൾ വൈകിട്ടേക്ക് കുറേ ദിവസത്തിന് ശേഷം ഇത് വീട്ടിലെത്തും. പല കാര്യങ്ങളിലേക്കും ക്രമീകരണങ്ങളൊക്കെ നടത്തുന്ന ചെയ്യുന്നു. അപ്പം നാളെ ചൊവ്വാഴ്ച മറ്റൊരു സർജറി ഇപ്പം ഇന്ന് പറഞ്ഞിരിക്കും. അതിന് 1.5 ലക്ഷം രൂപ ചൊവ്വാഴ്ച അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കും. കഴിഞ്ഞ ദിവസമാണ് 2,35,000 രൂപ അടച്ചത്. അത് നേരത്തെ നടന്ന കാലത്തെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് 16 മണിക്കൂർ നിന്ന സർജറിയായിരുന്നു. അതിന്റെ ബാക്കി പണമായിട്ട് 1,70,000 രൂപ അവിടെ കടം കൊടുത്തതാണ്. അന്ന് പിന്നെ കയ്യ് പഞ്ഞു നോക്കാനായിട്ട് തിയേറ്റർ കയറി 35,000 രൂപ എന്നാ ഒരു തിയേറ്റർ വാടകം പറഞ്ഞ് 2,5,000 രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. ഏതാണ്ട് 8 ലക്ഷം രൂപ ഇപ്പം തന്നെ അവിടെ അടച്ചു. ഇപ്പം നാളെ വീണ്ടും 1.5 ലക്ഷം രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഇത് ഒരു തരത്തിലും സംശയത്തെ കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഒന്നിലെ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാറുള്ളത് ഞങ്ങളിപ്പോൾ ചെറിയ തോതിൽ കമ്മിറ്റി കൂടി ക്രമീകരണം ചെയ്തപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ നമുക്ക് മീറ്റിങ്ങിന് കൂടുതൽ കൊണ്ടുപോകാൻ തന്നെ നമ്മൾ കുറച്ച് പണം നമുക്ക് എത്തിക്കണമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ കുറച്ച് പേർ കുറേ ചുരുക്കം പേർ ഒരുമിച്ച് കൂടി നമുക്ക് 1 ലക്ഷം രൂപ കൊടുക്കാം എന്നൊരു ക്രമീകരണം ചെയ്ത് 1 ലക്ഷം രൂപ സംഘടിപ്പിച്ചു. അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങി. ആ അക്കൗണ്ട് തുടങ്ങി ഒരു വാട്സപ്പിൽ കൂടുതൽ ചെറിയൊരു പ്രയോജനം കൊടുത്തു. അപ്പോൾ 1 ലക്ഷമായിട്ട് ചെന്നപ്പോഴും അക്കൗണ്ടിലേക്ക് ചെന്നപ്പോഴും 50,000 രൂപയുടെ കണക്കാക്കുന്നു വന്നിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിൽ നിന്ന് 1,50,000 രൂപ നമ്മൾ കഴിഞ്ഞ ദിവസം സബ്സിഡി അക്കൗണ്ടിലേക്ക് വന്നിട്ടു. ഇപ്പോൾ ആ അക്കൗണ്ടിലേക്ക് 1,00,000 രൂപയുടെ ഇപ്പോൾ ഇതുവരെ ഇപ്പോൾ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ 1,00,000 രൂപയുടെ പല ഭാഗത്തും കേരളത്തിൻ്റെ പല ഭാഗത്തും ഇപ്പം 10 രൂപ മുതൽ മേളോട്ട് ആളുകൾ മനസ്സിൽ എടുക്കുന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം നമുക്ക് 1,00,000 രൂപയുടെ അടിയന്തരമായിട്ട് നാളെ തന്നെ തിങ്കളാഴ്ച കൊടുക്കാനായിട്ട് കഴിഞ്ഞു ക്രമീകരണം ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. മറ്റേതുകള് ഈ നവമാധ്യമങ്ങളിലൊക്കെ എല്ലാവരും ചേർന്ന് എല്ലാ ഗ്രൂപ്പുകളിലും ചേർന്നതൊക്കെ സ്വാധീനം ചെയ്യാറ്. അതോടൊപ്പം തന്നെ എല്ലാവരും ചേർന്ന് നമ്മൾ പല ഗ്രൂപ്പുകളിലേക്ക് ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട്. മാധ്യമങ്ങളൊന്നും നമ്മളെ പുതിയ തോതിൽ അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ മീറ്റിംഗിന് ശേഷം നമുക്ക് അറിയിക്കാം എന്നുള്ള തോതിലാണ് ആ ഗ്രൂപ്പ് തുടങ്ങിയത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഫണ്ട് കണ്ടെത്താൻ കഴിയുന്നത്? എന്തായാലും ശരി, നമുക്കൊരു 19 ലക്ഷം രൂപ ഇല്ലാതെ അവിടെ നിന്ന് ഇറങ്ങി തീർക്കാനായിട്ട് കഴിയും. ആ തരത്തിലേക്കുള്ളൊരു ചികിത്സയും കാര്യങ്ങളുമാണ് ആ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. നമുക്ക് എന്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും? അതേതായാലും സംശയത്താകാൻ കഴിയുന്ന തോന്നും. ഏറ്റവും വലിയ പ്രശ്നം ആ കുടുംബത്തിൻ്റെ ഒരു സ്ഥിതി വല്ലാത്തൊരു സ്ഥിതിയാണ്. കാരണം മാനസിക സ്ഥിതി പിതാവിൻ്റെയും മാതാവിൻ്റെയും. കാരണം ഒരു കുട്ടി നഷ്ടപ്പെട്ട കഴിഞ്ഞ വർഷമാണ് 20 വയസ്സായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഈ ഒരു കുട്ടിയുടെ അവസ്ഥ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിയുമുണ്ട്. എല്ലാം കൂടെ കണക്കിലെടുത്ത് അവരുടെ മാനസികമായിട്ടൊന്ന് കാണുവാൻ, അതോടൊപ്പം തന്നെ ശംസിനെ ഞങ്ങളൊക്കെ കാണുന്നതിനേക്കാൾ തന്നെ ഏതെങ്കിലും അച്ഛൻ ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ ഈ ശംസ ഇന്ന് വരുന്നുണ്ടെങ്കിലും ശംസിനെ ഒന്ന് കണ്ട് ദൈവമായിട്ടൊന്ന് സംസാരിച്ചൊരു മാനസികമായിട്ട്. കാരണം ഇതുവരെയായിട്ട് ശംസമായിട്ട് ആരും സംസാരിച്ചിട്ടുണ്ട്. നേരെ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കും. അച്ഛൻ വന്ന് കണ്ട കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി കുട്ടിയോട് ഒന്ന് മനസ്സിനെ ഒന്ന് ക്ലിയറാക്കുന്ന സമിതിയോട് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണിത് ചർച്ച ചെയ്ത് പ്രത്യേകിച്ച് നമുക്ക് അടിയന്തരമായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും, ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഈ ഫണ്ട് കണ്ടെത്താൻ, എന്തായാലും നമുക്കൊരു 25 ലക്ഷം രൂപയെങ്കിലും നമുക്ക് കണ്ടെത്താം.
പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിലേക്ക് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ അൻസാറിൻ്റെ ആരോഗ്യസ്ഥിതിയും ആവശ്യം വരുന്ന ചിലവുകളും എല്ലാം വിശദീകരിച്ചു. അൻസാർ ചികിത്സാ സഹായ ഫണ്ട് സമാഹരണത്തിനായി കാനറ ബാങ്ക് റാന്നി ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 2319910501524, IFSC കോഡ് CNRB 0002319. സിറ്റി വാർത്തകൾ യൂട്യൂബിലൂടെ കാണുവാനും എല്ലാ വാർത്തകളുടെയും അറിയിപ്പ് നിങ്ങളിലെത്തുവാനും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൽ അമർത്തിയ ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തേണ്ടതാണ്.